ആത്മമിത്രം പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് എല്ലാ മാന്യപ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സംഖ്യാപുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ. മോശയ്ക്കും അഹരോനും വിരോധമായി കലഹിച്ച സംഘത്തലവന്മാർ ദാദാനും അബിരാമും ഇവർ തന്നെ ഭൂമി വായ് തുറന്ന അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത ആ സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. 11-ാം വാക്യം, എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. ഈ ചരിത്ര സംഭവം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. വേദപുസ്തകത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ദൈവം കൊണ്ടുവരികയാണ്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമനുഖത്തിൽ ഇഷ്ടികക്കളത്തിൽ നിന്ന് നിലവിളിക്കുന്ന നിലവിളി സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ ചെവിയിലെത്തുകയും ആ ദൈവം ആ മുറവിളി കേട്ടു മനസ്സലിഞ്ഞ് അവരെ രക്ഷിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് മനസ്സലിവുണ്ടായിട്ട് തിരഞ്ഞെടുത്ത മനുഷ്യനാണ് മോശ. മോശയോട് പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ മഹാജാതിയെ ഞാൻ എങ്ങനെ നടത്തും? എനിക്ക് അതിനുള്ള കഴിവില്ല, എനിക്ക് സംസാരിക്കുവാനുള്ള പ്രാപ്തിയില്ല. ഇതെല്ലാം മോശ പറഞ്ഞു എങ്കിലും ദൈവം പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം തിരഞ്ഞെടുത്ത് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ നിർത്തിയ വ്യക്തിയാണ് മോശ. ഈ മോശ ദൈവത്തിൻ്റെ ഇഷ്ടപുത്രനായി ദൈവത്തിൻ്റെ കരങ്ങളിൽ എടുത്തുപയോഗിക്കപ്പെടുവാനിടയായ ഒരു മാന്യ ദൈവത്തിൻ്റെ ശ്രേഷ്ഠദാസനാണ്. അങ്ങനെ ഈ മോശയും മോശയ്ക്ക് തനിക്ക് ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി തൻ്റെ സഹായകനായി തൻ്റെ സഹോദരനായിരിക്കുന്ന അഹരോനെയും ദൈവം കൊടുത്തു. എന്നാൽ അവർ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ച് ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത ദേശത്തേക്കുള്ള സഞ്ചാരപഥത്തിൽ അവർക്ക് വഴിമധ്യയെ അവരുടെ മധ്യത്തിലുണ്ടായിരുന്ന സഹോദരന്മാർ തമ്മിൽ ആ കൂട്ടുകെട്ടുണ്ടാക്കി, മോശയ്ക്കും അഹരോനും എതിരായി കൂട്ടുകെട്ടുണ്ടാക്കി അവരോട് മത്സരിക്കുന്ന ആ മത്സരഭാഗമാണ് നാം ഇവിടെ കാണുവാനായിട്ടും വായിക്കുവാനായിട്ടും ഇടയായത്. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, എന്നാൽ ലേവിയുടെ മകനെ കെഹാത്തിൻ്റെ മകൻ ഇസഹാറിൻ്റെ മകൻ കോരഹ്, രൂബേൻ ഗോത്രത്തിൽ എലിയാബിൻ്റെ പുത്രൻ ദാദാൻ, അബിരാം പെലേത്തിൻ്റെ മകനായ ഓൻ, ഇവർ 4 പേർ ചേർന്ന് ഇവർക്ക് മോശയ്ക്കും അഹരോനും എതിരായി കൂട്ടുകെട്ടുണ്ടാക്കുകയും മറ്റ് 250 പേരെ കൂട്ടി അവർക്ക് മോശയ്ക്കും അഹരോനും എതിരായിട്ട് ഒരു കൂട്ടുകെട്ടുണ്ടാക്കി എന്നുള്ളത് നാം കാണുന്നു. ആ കൂട്ടുകെട്ടുണ്ടാക്കി എന്നുള്ളത് മാത്രമല്ല, മോശയോട് വളരെ മോശമായ രീതിയിൽ ക്രൂരമായ രീതിയിൽ സംസാരിക്കുകയും അവരോട് വളരെ നിന്ദ്യമായ ഇടപെടുകയും ചെയ്ത കോരഹിനെയും ദാദാനെയും അബിരാമിനെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ പറയുന്ന വാക്കുകൾ വളരെ വളരെ ചിന്തനീയമാണ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്കും ഇതിനൊക്കെയുള്ള അധികാരം അവകാശം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് അർപ്പിക്കുവാൻ പൗരോഹിത്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഞാൻ കഴിവുണ്ട് എന്ന് അവരവിടെ പറയുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ വന്നു 250 പേരും മോശയ്ക്കും അഹരോനും എതിരായിട്ട് കൊണ്ടു നിർത്തിയിട്ട് ദാദാൻ അബിരാമൊക്കെ പറയുന്ന വാക്കുകൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട് പറഞ്ഞപ്പോൾ സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു. യഹോവ അവരുടെ മധ്യയുണ്ട്. പിന്നെ നിങ്ങൾ യഹോവയ്ക്കും ഇതേ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത്? അപ്പോൾ തങ്ങളെ തന്നെ ഉയർത്തുന്നു, അവരെ ദൈവത്തിൻ്റെ ദാസന്മാരാണ് എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ കാര്യമാണ് ചെയ്യുന്നത്, തങ്ങൾക്ക് വേണ്ടി തങ്ങളെ തന്നെ ഉയർത്തുന്നു എന്നുള്ള നിലയിൽ കോരഹും കൂട്ടരും പറഞ്ഞപ്പോൾ അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് മോശ അവിടെ കവിണ്ണു വീണു എന്നാണ്. 4-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, ഇത് കേട്ടപ്പോൾ മോശ കവിണ്ണു വീണു. പ്രിയമുള്ളവരെ, നാം സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തിൽ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവമേ ഇവൻ ചെയ്യുന്ന എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കാനും, ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കാനുമേ. അത് അവർക്ക് വരുവാൻ പോകുന്ന ശിക്ഷാവിധി വളരെ വലുതാണ് എന്നുള്ളത് കർത്താവിനറിയാം. അതുപോലെ ഇവിടെ മോശയ്ക്കറിയാം, ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സഭയോട് മത്സരിക്കുമ്പോൾ ആ മത്സരികളായിരിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായ ബോധ്യം മോശയ്ക്കുണ്ടായിരുന്നു. ഒരു ദൈവദാസനെതിരായിട്ട് ദൈവത്തിൻ്റെ സഭയെ നയിക്കുവാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്കെതിരായി കോരഹും ദാദാനും അബിരാമും വരുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് അവർക്കൊരു പരിഹാരം വരുത്തുവാൻ, അവർ ദൈവസനെ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തോട് യാചിക്കുവാൻ വേണ്ടി അവർക്ക് മധ്യസ്ഥം നിൽക്കുന്ന മോശയെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുകയാണ്. മോശ കവിണ്ണു വീണു. എന്നാൽ അവരുടെ ആ വാക്കുകൾ വീണ്ടും വീണ്ടും തന്നെ വേദനപ്പെടുത്തി, അവർ വീണ്ടും വീണ്ടും അവരെ വേദനിപ്പിച്ചു.
മോശയും അഹരോനെ വേദനിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ലേവിപുത്രന്മാരെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ മത്സരിക്കുന്നത്? നിങ്ങൾ മത്സരികളാകരുത്, നിങ്ങൾ മത്സരികളാകരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ നിങ്ങൾ താഴ്ത്തണം. നിങ്ങൾ ഇതിനൊക്കെയും പരിഹാരം വരുത്തണം. നിങ്ങൾ ഇത് വളരെ വലിയൊരു വിപത്താണ് വരുത്തുവാൻ പോകുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, മോശയും അഹരോനും ഇക്കാര്യങ്ങൾ പറയുമ്പോൾ അത് അംഗീകരിക്കുവാനുള്ള മനോഭാവം കോരഹനും കൂട്ടർക്കും ഉണ്ടായില്ല. അവർ ചെയ്തത് നോക്കുക, അവർ വീണ്ടും വീണ്ടും അവരെ വേദനിപ്പിച്ചപ്പോൾ, അവരോട് മത്സരിച്ചപ്പോൾ, പിന്നെ മോശെ ഏലിയാബിൻ്റെ പുത്രനായ ദാദാനെയും അബിരാമിനെയും വിളിപ്പാൻ ആളയച്ചു. അതിന് അവർ, ഞങ്ങൾ വരികയില്ല, മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാൻ നീ ഞങ്ങളെ പാലും തേനോട് ഉദ്ദേശത്ത് കൊണ്ടുവന്നിരിക്കുന്നത് പോരാഞ്ഞിട്ട് നിന്നെ തന്നെ ഞങ്ങൾക്ക് അധിപതിയും ആക്കുന്നു എന്ന് പറഞ്ഞു. അവരെ കാര്യങ്ങളൊന്ന് സംസാരിക്കുവാൻ, അതൊന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി മോശെ ശ്രമിക്കുമ്പോൾ അതിന് പോലും തയ്യാറാകാതെ മത്സരിച്ച് നിൽക്കുന്ന മോശെ കോരഹും കൂട്ടരും. ഈ കോരഹും കൂട്ടരും വീണ്ടും വീണ്ടും മത്സരിച്ചപ്പോൾ മോശെ ചെന്ന് വീണ്ടും ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇവരോട് ഞാൻ എന്താണ് പറയേണ്ടത്? ഇവരോട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടി കവിണ്ണ് വീണ മോശെ ഇവിടെ വീണ്ടും ദൈവത്തോട് പറയുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ മോശെ ഏറ്റവും കോപിച്ചു. അവൻ യഹോവയോട്, അവരുടെ വഴിപാട് കടാക്ഷിക്കരുത്, ഞാൻ അവരുടെ പക്കൽ നിന്നൊരു കഴുതപ്പോലും വാങ്ങിയിട്ടില്ല, ഞാൻ അവരോട് ദ്രോഹവും ചെയ്തിട്ടില്ല. മോശെ തന്നെ താൻ അവിടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, മോശെ തന്നെ താൻ താഴ്ത്തി അവരോട് ദൈവത്തോട് പറയുക, ഇവിടെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്നാൽ മോശെ കോരഹിനോട് പറയുവാൻ പറഞ്ഞു. നീയും, ദൈവം പറഞ്ഞു, നീ ഇനി ഈ കാര്യങ്ങളൊക്കെയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് വളരെ വളരെ കഷ്ടത്തിലാണ് നിങ്ങൾ കടന്നു പോകുവാൻ ഇടയാകുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ മോശെ പലപ്പോഴും ശ്രമിച്ചു. എന്നാൽ നീയും നിൻ്റെ എല്ലാ കൂട്ടവും നാളെ യഹോവയുടെ സന്നിധിയിൽ വരണം. നീയും അവനും അഹരോനും കൂടെ തന്നെ നാളെ പുലർച്ചയിൽ നാളെ രാവിലെ ഇത് എന്താണെന്ന് വെളിപ്പെടുത്തും. സർവശക്തനായ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പുരോഹിതൻ ആരാണ് എന്നും നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ശുശ്രൂഷകൾ എന്താണെന്നും തിരിച്ചറിയുവാൻ കഴിയും. ഈ കോരഹിനും കൂട്ടർക്കും തിരുനിവാസത്തിലെ പ്രത്യേകമായ ശുശ്രൂഷകൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുവാൻ മനസ്സ് വെക്കാതെ അവർ ദൈവത്തിൻ്റെ ദാസന്മാർക്കെതിരായി മത്സരിച്ചു. പ്രിയമുള്ളവരെ, അടുത്ത ദിവസം രാവിലെ അവരോട് വരുവാൻ പറഞ്ഞു. അവരെല്ലാവരും വാതുക്കൽ വന്നു നിന്നു. 19 വാക്യത്തിൽ കൂടാരത്തിൻ്റെ വാതുക്കൽ, അഹരോനും സമാഗമന കൂടാരത്തിൻ്റെ വാതുക്കൽ നിന്നു. കോരഹ അവർക്ക് വിരോധമായി സർവ്വസഭയുടെ സമാഗമന കൂടാരത്തിൻ്റെ വാതുക്കൽ കൂട്ടിവരുത്തി. അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി. ഇവിടെ ഉത്തരം വരുന്നത് സർവശക്തനായ ദൈവം തന്നെയാണ്, കാര്യങ്ങൾ നിവർത്തിക്കുന്ന ദൈവം തന്നെയാണ്, മോശയും അഹരോനുമല്ല. പ്രമുള്ളവരെ, ദൈവത്തിൻ്റെ തേജസ് അവിടെ ഇറങ്ങി വന്നു. കോരഹിനും ദാദാനും കൂട്ടർക്കും മധ്യത്തിൽ, മോശയ്ക്കും അഹരോനും മധ്യത്തിൽ ദൈവം സാക്ഷിയായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ തേജസ് അവിടെ വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത് നോക്കണം. 20-21 വാക്യത്തിൽ, യഹോ മോശയോടും അഹരോനോടും, ഈ സഭയുടെ മധ്യയിൽ നിന്ന് മാറിപ്പോകുവിൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കും എന്ന് കൽപ്പിച്ചു. പ്രിയമുള്ളവരെ, ആ സഭയെ മുഴുവനും നശിപ്പിച്ചു കളയുവാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചപ്പോൾ മോശ വീണ്ടും ദൈവസന്നദ്ധിയിൽ കവിണ്ണ് വീണുകയാണ്. 22 വാക്യത്തിൽ, അപ്പോൾ അവർ കവിണ്ണ് വീണു. സകല ജനത്തിൻ്റെയും ആത്മാക്കൾക്ക് ഉടയവനാകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് പറഞ്ഞു. അതിന് യഹോവ മോശയോട് കോരഹ് ദാദാൻ അബിരാം എന്നിവരുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റിലും നിന്ന് മാറിപ്പോകുവിൻ എന്ന് സഭയോട് പറക എന്ന് കൽപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്. സർവ്വ ആത്മാക്കളുടെയും ഉടയവനായ ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്താൽ എല്ലാവരെയും നിന്ന് നശിപ്പിച്ചു കളയുമോ എന്ന ദൈവം പറയുകയാണ്, ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥമായി തെറ്റ് ചെയ്ത അല്ലെങ്കിൽ മത്സരികളായിരിക്കുന്ന കോരഹ് ദാദൻ അബിരാമിൻ്റെ കൂടാരത്തിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ മാറിപ്പോകണം. അവരങ്ങനെ എല്ലാവരും മാറി. മോശെ 25 വാക്യത്തിൽ നാം വായിക്കുന്നു, മോശെ എഴുന്നേറ്റ് ദാദാൻ്റെ അബിരാമിൻ്റെ അടുക്കൽ ചെന്നു. ഇസ്രായേൽ മൂപ്പന്മാർ അവൻ്റെ പിന്നാലെ ചെന്നു. അവരവരുടെ കൂടാരത്തിൻ്റെ ചുറ്റിലും മുമ്പിൽ നിൽക്കുകയാണ്. അവരുടെ അടുക്കിലേക്ക് ചെന്നിട്ട് അവർ മോശെ ഇപ്രകാരം പറഞ്ഞു, ഈ ദുഷ്ടമനുഷ്യരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സമഹരിക്കപ്പെടാതിരിക്കേണ്ട. അവരുടെ കൂടാരങ്ങളുടെ അടുക്കിൽ നിന്ന് മാറിപ്പോകുകയും അവർക്കുള്ള യാതൊന്നിലും തുടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ കോരഹ് ദാദാൻ അബിരാം എന്നിവരുടെ വാസസ്ഥലത്തിന് ചുറ്റിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ ദാദാൻ അബിരാമും പുറത്തു വന്നു, മറ്റുള്ളവരെല്ലാം പുറത്തു വന്നു, ദൈവത്തോട് മത്സരിച്ചവരെല്ലാം പുറത്തു വന്നിരിക്കുക. മോശെ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോവുകയാണ്. നിങ്ങൾ ഓടിമാൻ ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ നിന്നും, അല്ലെങ്കിൽ ഈ ദുഷ്ടമനുഷ്യരുടെ സകല പാപങ്ങളാലും സംഹരിക്കപ്പെടാതിരിക്കണം, അവരുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവിൻ. പ്രിയമുള്ളവരെ, അത് നമ്മൾക്ക് വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു ഭാഗം തന്നെയാണ്. അതിനുശേഷം അവർ മോശെ പറയുകയാണ്, സകല മനുഷ്യരിലും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്നതിൽ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും
ഭൂമി വായ് പിളർന്നവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിൽ ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും. പ്രിയമുള്ളവർ, ഈ വാക്കുകൾ വളരെയേറെ കുറിക്കൊള്ളേണ്ടുന്ന വാക്കുകൾ. മോശ പറയുകയാണ്, എന്നെ അയച്ചിട്ടുള്ള ദൈവമാണ് ഈ ജീവിക്കുന്ന ദൈവമെങ്കിൽ ആ ദൈവമാണ് ഇന്നും ഈ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നതെന്നും ഈ ഭൂലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതും ആ ദൈവമാണ് എന്നുള്ളത് സത്യമാണെങ്കിൽ ഈ ഒരു അപൂർവ കാര്യം സംഭവിക്കണം. ഈ ഇവർക്ക് സംഭവിക്കുന്നത് ഒരപൂർവ കാര്യം. ഭൂമി പിളർന്ന് ഇവരെ ഭൂമി വായ് പിളർന്ന് ഇവരെ വിഴുങ്ങിക്കളയണം. പ്രിയമുള്ളവരെ, അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത് ഭൂമി പിളർന്നു ആ പാതാളത്തിൽ ഭൂമി അവർക്ക് ഉള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിൽ ഇറങ്ങുകയും ചെയ്തു. നോക്കുക, അവിടെ നാം വായിക്കും 12 വാക്യത്തിൽ, അവരുടെ കുടുംബങ്ങളെയും കോരങ്ങനോട് ചേർന്ന എല്ലാവരുടെയും അവരുടെ സർവ്വസമ്പത്തിനെ വിഴുങ്ങിക്കളഞ്ഞു. അവരും അവനോട് ചേർന്നുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. എത്ര ഖേദകരമായൊരു കാര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞത്. കോരഹനെയും കൂട്ടരെയും ഭൂമി വിഴുങ്ങി ആ പാതാളത്തിലേക്ക് അവർ ഇറങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, ദൈവത്തോട് മത്സരിക്കുന്നത് ഒരു ദൈവഭക്തനായ മനുഷ്യന് യോഗ്യമല്ല. ഒരു ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കണം. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ ദൈവത്തിൻ്റെ കരം എപ്രകാരമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സംഖ്യാപുസ്തകം 21 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അവിടെ വായിച്ചത് ഇപ്രകാരമാണ്. സംഖ്യാപുസ്തകം 21 അധ്യായത്തിൽ നാം വായിച്ചത്, അവിടെ 11 വാക്യത്തിൽ നാം വായിച്ചത് കോരഹ് 26 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ നാം വായിച്ചത് കോരഹ് ദാദാൻ അബിരാം ഇവരുടെ മക്കൾ ഭൂമി വായ് തുറന്ന് അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്തു. ദൈവത്തോട് മത്സരിച്ച 250 പേരെയും കോരഹിനെയും തന്നോട് കൂടെ ഉണ്ടായിരുന്നവരെയും ദഹിപ്പിച്ചു കളഞ്ഞു. കോരഹിനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. കോരഹിനോട് കൂടെ ഉണ്ടായിരുന്ന 250 പേരെ തീ കൊണ്ട് ദഹിപ്പിച്ചു കളഞ്ഞു. പ്രിയമുള്ളവർ, ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കും ദൈവം, തീക്ഷ്ണതയുള്ളവനായിരിക്കും ദൈവം. ദൈവത്തിൻ്റെ മുൻപാകെ ആ ശക്തി അറിഞ്ഞ് ദൈവത്തിൻ്റെ കൃപകൾ മനസ്സിലാക്കി നിൽക്കുവാൻ നമുക്കും ഇടയായിത്തീരണം. നമ്മുടെ വായിച്ചത് പ്രകാരമാണ്, അത് ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. എന്തുകൊണ്ടാണ് കോരഹിൻ്റെ പുത്രന്മാർ മരിക്കാതിരുന്നത്? കോരഹും കൂട്ടരും മരിച്ചപ്പോൾ കോരഹിൻ്റെ മക്കളായിരിക്കുന്നവർ അവർ എന്തുകൊണ്ട് മരിച്ചില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പ്രിയമുള്ളവരെ, ആ കോരഹിൻ്റെ മക്കൾ നാം ഇപ്രകാരം വായിക്കുന്നു, ഇപ്രകാരം നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. മോശ പറയുകയാണ്, അവരുടെ കൂടാരത്തിൽ ദുഷ്ടന്മാരായിരിക്കുന്ന ഈ മനുഷ്യരുടെ കൂടാരത്തിൻ്റെ അടുക്കൽ നിന്ന് മാറിപ്പോകുവിൻ. 84 സങ്കീർത്തനം നാം എടുത്ത് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുത എത്ര നമ്മെ പുളകം കൊള്ളിക്കും. നമ്മുടെ ശരീരത്തെ വീണ്ടും വീണ്ടും അത് ജീവനുള്ളതാക്കി തീർക്കുന്നതാണ്. കോരഹിൻ്റെ മക്കൾ എഴുതിയ സങ്കീർത്തനത്തിൽ അവർ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. തിരുനിവാസം, സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ ആ തിരുനിവാസത്തിലേക്ക് ശുശ്രൂഷകൾക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന കോരഹിൻ്റെ മക്കൾ അവിടെ പറയുകയാണ്, തിരുനിവാസം എത്ര മനോഹരം. എപ്പോഴാണ് അവർക്കത് മനോഹരമായി തോന്നിയത്? പ്രിയമുള്ളവരെ, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അതിൻ്റെ ആ സങ്കീർത്തനത്തിൽ 84 സങ്കീർത്തനത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഇങ്ങനെയാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവരത് പറയുകയാണ്, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ നിന്ന് ഓടിപ്പോകുകയും. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. എന്തുകൊണ്ടാണ് അത് മനോഹരമായി തോന്നിയത്? സൈന്യങ്ങളുടെ ദൈവത്തിൻ്റെ 10 വാക്യത്തിൽ നിന്റെ പ്രാകാരം കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. പ്രിയമുള്ളവരെ, മക്കളാണ് കോരഹിൻ്റെ മക്കളാണ് ഈ പറയുന്നത്, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ വാക്കിൽ നാം പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. മോശ വസ്തുതകൾ പറയുമ്പോൾ അവരുടെ കൂടാരത്തിൽ നിന്ന് അപ്പനാണ് കൂട്ടരാണ് ഇതൊന്നും നോക്കിയില്ല. അവർ ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, വിവേകവും പരിജ്ഞാനവും ദൈവത്തിൻ്റെ പരിജ്ഞാനവും ഉള്ളിൽ നിറഞ്ഞിരുന്ന കോരഹിൻ്റെ മക്കൾ ഓടി മാറിയത് കൊണ്ട് ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങിയപ്പോൾ അവരോടുകൂടെ പാതാളത്തിൽ ഇറങ്ങുവാൻ ഈ മക്കൾക്ക് കഴിഞ്ഞില്ല. അവർക്കത് ഇടയായിത്തീർന്നില്ല. അവരനുഗ്രഹത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നു.
നോക്കണം, അവർ ആ മരണത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടവരായിട്ട് അവർ വന്നിട്ട് വീണ്ടും തിരുനിവാസത്തിൽ നിന്നിട്ട് ആ തിരുനിവാസത്തിലേക്ക് നോക്കിയിട്ട് ഇപ്രകാരം പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. പ്രിയമുള്ളവരെ, ആ തിരുനിവാസത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ മനോഹാരിത അവർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? തിരുനിവാസത്തിൽ നിന്ന് അവർ നോക്കുമ്പോൾ ആ യാഗ ആ തിരുനിവാസത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന യാഗവസ്തുവും ആ യാഗവസ്തുവിൽ നിന്ന് ഉയരുന്ന തീയും ആ തീയിൽ നിന്ന് ഉയരുന്ന ആ പുകയും ദർശിച്ചിട്ട് അവർ ആ തീയിൽ കൂടി തിരുനിവാസത്തിലേക്ക് നോക്കുമ്പോൾ ആ തിരുനിവാസത്തിൻ്റെ മനോഹാരിത അവർ പറയുകയാണ്, എത്ര മനോഹരം. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായിരിക്കുന്ന ഒരവസ്ഥയാണ് കോരഹ് ദാദാൻ കോരഹിൻ്റെ മക്കൾക്ക് പറയുവാനുള്ളത്. അവരുടെ മരണത്തിൽ നിന്ന് വിടുവിച്ച, മരണത്തിൽ നിന്ന് ഉദ്ധരിച്ച മഹോന്നതനായിരിക്കും ദൈവത്തിന് അവർ മഹത്വം കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ രക്ഷിച്ച് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നമുക്ക് വേണ്ടി നിസ്തുല്യനായിരിക്കും ക്രിസ്തുനാഥൻ്റെ അതുല്യമായ രക്തം, അനുസ്തുല്യമായ രക്തം കാൽവരി ക്രൂശിൽ ഒഴുക്കി തന്നിട്ട് നമുക്ക് വേണ്ടി പാപപരിഹാരം വരുത്തിയിരിക്കുന്ന ക്രിസ്തുനാഥൻ നമുക്ക് വേണ്ടി എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഓ, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കാവൽക്കാരനായിരിക്കുന്ന എനിക്കേറെ ഇഷ്ടം. പ്രിയമുള്ളവരെ, കോരഹിൻ്റെ മക്കൾ അത് പറയുമ്പോൾ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായിരുന്നു കൊണ്ടാണ് അത് പറയുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിലും ഈ ഒരനുഭവം ഉണ്ടായിത്തീരുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കി തീർക്കട്ടെ. നമുക്കും ആ ദുഷ്ടന്മാരുടെ ആ അടുക്കൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഇടയായി തീരട്ടെ. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല, ഈ ലോകം നമുക്ക് അനുകൂലമല്ല. എന്നാൽ നമ്മുടെ പ്രിയൻ്റെ മാറിൽ നമുക്ക് ചാരാം, ആശ്വസിക്കാം. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഹൃദയം തകർന്ന് മരിച്ച അരുമനാഥൻ്റെ ആ മാറിലേക്ക് നമുക്ക് ചാരാം, നമുക്ക് ആശ്വസി. നമ്മുടെ ഓരോ ചുവടും മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കി നമുക്കിത് മനസ്സിലാക്കുവാൻ, നമ്മുടെ ഉള്ളിൽ ഇത് കരുതിക്കൊള്ളുവാൻ ഇടയായിത്തീരട്ടെ. ദൈവന്തപുരൻ പറഞ്ഞിരിക്കുന്നത് നാം എന്ത് ചെയ്യണം? സഭയിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നാം എവിടെയായിരുന്നാലും നാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടമക്കളായിരിക്കും എന്നൊക്കെ ഇടയായിത്തീരണം. കോരഹിൻ്റെ മക്കളോ മരിച്ചില്ല. അവർ ദുഷ്ടത കണ്ടപ്പോൾ, അവർ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികൾ കണ്ടപ്പോൾ, ദൈവത്തോടുള്ള മത്സരം കണ്ടപ്പോൾ അവർ ഓടിയൊളിച്ചു. പ്രിയമുള്ളവരെ, നമുക്കും ഓടിയൊളിക്കാം, നമുക്ക് ഓടിമാറാം. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആ തിരുപാദങ്ങളിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ഈ വചനങ്ങളാൽ നമുക്ക് മുമ്പിലോട്ടുള്ള ജീവിതത്തിന് വേണ്ടുന്ന ഓരോ ചുവടുകളും എടുത്തു വെക്കുന്ന ശക്തിയും ബലവും പൊന്നതമ്പുരാൻ നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാ മഹത്വവും പൊന്നപ്പച്ചൻ അർപ്പിക്കുന്നു. മാനവും മഹത്വവും പുകഴ്ചയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ അർപ്പിക്കുന്നു. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് പ്രത്യാശയും ചൈതന്യവും പകരുവാൻ ഇടയായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.